ഇത് ഹബീബ് സ്വദേശം ബംഗ്ലാദേശ് ജീവിതം തിരുവനന്തപുരം നഗരത്തിലെ അഴുക്കുചാലുകളിലും ഓടകളിലും കുറച്ചുകാലമായി ഹബീബ് ജീവിക്കുന്നത് ഇങ്ങനെയാണ് നഗരത്തിലെ മലിനമായ അഴുക്കുചാലുകളിലേക്ക് ഇറങ്ങി പഴയ കുപ്പികൾ പെറുക്കി വിൽക്കുകയാണ് ഇയാളുടെ ജോലി പഴയൊരു ചാക്കുമായി ഹബീബ് മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങും അഴുക്കുവെള്ളത്തിൽ മുങ്ങി നിവർന്ന് കുപ്പികൾ ശേഖരിക്കും കിലോയ്ക്ക് 20 രൂപ വെച്ച് ദിവസം 300 രൂപയോളം ലഭിക്കും കിട്ടുന്ന പണം മദ്യത്തിനും ബീഡിക്കുമായി ചെലവാക്കും ഇടയ്ക്ക് ഹിന്ദി സിനിമകളും കാണും പിന്നെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങും ഏജമാരെ ഖാനാ പിലതക ബീഡി പിലതക ജാതെ സിനിമ ദേക്തക തൊഴിലന്വേഷിച്ചാണ് ഹബീബ് ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് ബംഗാളിലെത്തിയത് അവിടെ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറി യാത്രാരേഖകളില്ലാത്തതിനാൽ മുംബൈ പോലീസ് പിടികൂടിയ ഹബീബിന് 10 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീട് നാടുകടത്താനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു ഹൗറ എന്ന പേര് കണ്ട് ട്രെയിനിൽ കയറിയ ഹബീബ് എത്തിയതാകട്ടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും തന്റെ നാടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഹബീബിന് വലിയ ഓർമ്മകളൊന്നുമില്ല എന്നാൽ അനധികൃത താമസക്കാരനായതിനാൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് പിടികൂടും എന്ന ആശങ്കയും ഹബീബിനുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ചെത്തിയതാണ് ഈ ചെറുപ്പക്കാരൻ ഇയാൾ ഇന്ന് ജീവിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഈ അഴുക്കുചാലിൽ നിന്ന് മാലിന്യങ്ങൾ പെറുക്കിയെടുത്താണ് ലക്ഷ്മി PS തിരുവനന്തപുരം ഇന്ത്യ വിഷൻ